നമസ്കാരം. നിസാമുദ്ദീൻ വിഷയം അത്രയേറെ തീവ്രമായ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് നിസാമുദ്ദീനിലെ മർക്കസിൽ നടന്ന, മർക്കസ് പള്ളിയിൽ നടന്ന ആ മതസമ്മേളനം, അത് ആസൂത്രിതമായി നടപ്പിലാക്കിയതാണ്, കരുതിക്കൂട്ടി നടപ്പിലാക്കിയതാണ്. കൊറോണ വൈറസ് പടരാൻ വേണ്ടി, ഇന്ത്യയിൽ പടർന്നു പിടിക്കാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ആ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ദേശീയ മാധ്യമമായ റിപ്പബ്ലിക് ടി വി പുറത്തുവിട്ടിരിക്കുന്നു. വളരെ ശക്തമായ വിമർശനങ്ങളും ശക്തമായ നടപടികളും, ഒരു രാജ്യം ഞെട്ടിപ്പോകുന്ന വിവരങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാർ ഒന്നാകെ അപകടത്തിൽ ആകാൻ പോകുന്ന സൂപ്പർ സ്പ്രെഡറായി ഡൽഹി നിസാമുദ്ദീൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ തബ്ലിഗി ജമാഅത്തിൽ പങ്കെടുത്ത ആൾക്കാർ വിവിധ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്, വിവിധ മേഖലകളിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും പലയിടത്തും ഇപ്പോഴും കറങ്ങി നടക്കുന്നു. ഇവർ മൂലം രാജ്യം മുഴുവൻ കൊറോണ വൈറസ് എത്തിയത് ആശങ്കയിലാക്കിയത് ഒരു രാജ്യത്തെ മുഴുവനാണ്. അവരുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അറിവില്ല എന്ന് അവർ നടിച്ചത് മൂലമാണ് ഇത് ഈ രീതിയിൽ എത്തിപ്പെട്ടത് എന്ന് വിലയിരുത്തപ്പെടുന്നു. രാജ്യം മുഴുവൻ ഈ ഇത്തരത്തിൽ ആസൂത്രിതമായ ഈ വിട്ടിത്തരത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവരെ ന്യായീകരിക്കാൻ ചില മലയാളി ഊളകൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും ഖേദകരമായ കാര്യം. ഒരുപാട് പേർ ഈ രീതിയിലുള്ള വിമർശന ശരങ്ങളുമായി എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന ഈ ജമാഅത്തെ സമ്മേളനം ഈ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ സമ്മേളനം മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് ഒരു സൂപ്പർ സ്പ്രെഡറായി ഈ കൊറോണ വൈറസിനെ ബാധിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കണ്ടെത്തിയ 10 രോഗികളിൽ 9 പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തവരാണ്. ഇതിനോടകം 10 സംസ്ഥാനങ്ങളിൽ 10 പേർ മരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തവർ, ഇസ്ലാമിക പരിപാടിയിൽ പങ്കെടുത്ത 285 പേർ പല സംസ്ഥാനങ്ങളിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ചികിത്സയിൽ കഴിയാത്തവരുമുണ്ട്. 250 വിദേശികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരിൽ ആരൊക്കെ തിരികെ പോയി, എങ്ങനെയൊക്കെ തിരികെ പോയി എന്നും കൃത്യമായി അറിവില്ല. കാരണം അവർ ടൂറിസ്റ്റ് വിസയിൽ വിസ തട്ടിപ്പ്, വിസ ലംഘനങ്ങൾ, വിസ നടപടികൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത് എന്നും റിപ്പോർട്ടുണ്ട്. മാർച്ച് 16 മുതൽ 18 വരെ ആ ഒരു ഇൻക്യുബേഷൻ ടൈമിൽ തന്നെ ഈ ഒരു സമ്മേളനം കൊണ്ടുവച്ചതും ദുരൂഹത ഉണർത്തുന്ന കാര്യമാണ്. എത്ര ദാരുണമായ ഒരു അവസ്ഥയിലേക്കാണ് ഒരു രാജ്യത്തെ തള്ളിവിടുന്നത് എന്ന് ഈ രീതിയിൽ ഉള്ള ഈ കുൽസിത പ്രവൃത്തി, ഈ രാജ്യദ്രോഹ പ്രവൃത്തി, ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവൃത്തി, ഒരു രാജ്യത്തെ മുഴുവൻ ദ്രോഹിക്കുന്ന പ്രവൃത്തി ഇവർ എന്തിനാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കേണ്ടതാണ്. ഇതിന്റെ ആ ഒരു ഇതിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ തന്നെ, പുരോഹിതന്മാരെയും ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ആയിരക്കണക്കിന് മനുഷ്യ ബോംബുകളാണ് ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലോക്ഡൌണും ഈ മഹാമാരിയെ നിയന്ത്രിക്കാനുള്ള നടപടികളും തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 15 സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലേക്കാണ്, വിവിധ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇവർ പോയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ എത്തിയോ എന്ന് നമുക്കറിയില്ല. ആലപ്പുഴ ജില്ലയിൽ ഇവർ എത്തിയതായി റിപ്പോർട്ടുണ്ട്. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു അധ്യാപകൻ ഡോക്ടർ സലീം, അയാൾ മരിച്ചതായി വാർത്തകൾ ഉണ്ട്. ഈ രീതിയിൽ ഒരു ദേശത്തെ മുഴുവൻ ദ്രോഹിക്കാനായി, ഒരു ദേശത്തെ മുഴുവൻ ഉപദ്രവിക്കാനായി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തുകയും അതിലൂടെ ഒരു രോഗവ്യാപനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ രാജ്യദ്രോഹികൾ, ഈ തീവ്രവാദികൾ, ഈ ജിഹാദികൾ, ഇവർക്ക് എത്ര ശിക്ഷ കൊടുത്താൽ മതിയാകും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആശങ്കയിലാണ്, നമ്മൾ ദുഃഖത്തിലാണ്, നമ്മൾ ഖേദത്തിലാണ്. ആയിരക്കണക്കിന് മനുഷ്യ ബോംബുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരൊക്കെ, എന്തൊക്കെ എന്ന് വ്യക്തമല്ല. ചില കണക്കുകൾ 1800 പേർ പങ്കെടുത്തു എന്ന് പറയുന്നു. ചില കണക്കുകൾ 2500 പേർ പങ്കെടുത്തു എന്ന് പറയുന്നു. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇവർ പോയി എന്ന് പറയുന്നു. എന്തൊക്കെയാകും എന്ന് നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ ഇതിന്റെ കണക്കുകൾ നമുക്ക് ലഭിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഇത് മനഃപൂർവ്വം ഈ ഒരു മർക്കസ്, ഈ ജമാഅത്തെ സമ്മേളനം ഡൽഹി നിസാമുദ്ദീന്റെ മണ്ണിൽ ഇവർ നടത്തിയത് മനഃപൂർവ്വമാണ്. ആ ഒരു ഇൻക്യുബേഷൻ പീരീഡിൽ മാർച്ച് 16 മുതൽ 18 വരെയുള്ള ആ 3 ദിവസങ്ങളിൽ മാത്രമല്ല ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിനൊക്കെ മൗനാനുവാദം കൊടുത്തത് ഡൽഹി ഗവൺമെന്റാണ്, അരവിന്ദ് കെജ്രിവാളാണ് എന്ന തരത്തിലും വാർത്തകളുണ്ട്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കുബുദ്ധിയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയദൃഷ്ടിയോടെ എല്ലാവരും നോക്കുകയാണ്. നമ്മൾ ആശങ്കയിലാണ്. നമ്മൾ ഈ വൈറസിനെ പിടിച്ചു മുറുക്കാൻ, തുരത്തിയോടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മനഃപൂർവ്വമുള്ള നടപടികൾ എത്ര ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഊഹിക്കാൻ സാധിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ആ ഫലവും മറ്റ് നടപടികളും നമുക്ക് അറിയാൻ പറ്റും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.